1956 EMS-നും 1970 അച്യുതമേനോനും 2024 വിജയനുമൊക്കെ ഡാമിന്റെ കാര്യത്തിൽ ഒരേ അഭിപ്രായമാണുള്ളത്. അവർക്കെല്ലാവർക്കും ഒരേ സ്വരമാണുള്ളത്. 116 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന് സഖാവ് വിജയൻ പറയുന്നത് 2011. പാട്ടക്കരാർ നാലായി കീറി പൂണുനൂലിൽ കെട്ടി കുപ്പപ്പാട്ടയിൽ തള്ളാൻ കേരളത്തിന് തീർച്ചയായിട്ടും അവസരം ലഭിച്ചതുമാണ്. അതായത് എങ്ങാനും അതൊന്ന് പൊട്ടുകയാണെങ്കിൽ 1,50,000,000+ വരുന്ന മലയാളികൾക്ക് നിരുപാധികം മരിച്ചു കൊടുക്കാനുള്ള അവസരം തീർച്ചയായും അത് തുറന്നു തരുന്നുണ്ട്. ഭയക്കാനെങ്കിലും സ്വന്തം കാലിൽ നിൽക്കണം, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിന്ന് ഭയക്കുകയെങ്കിലും നമ്മൾ ചെയ്യണം. ഈ അണ്ടകടാഹത്തിലുള്ള മലയാളികളിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർക്കാണ് ഭൂരിപക്ഷമുള്ളത്. സാമൂഹ്യകാര്യങ്ങളിൽ അഭിപ്രായം പൊഴിച്ച് പിഴയ്ക്കുന്ന ഒരു പ്രതികരണ തൊഴിലാളി എന്ന നിലയിൽ ഭൂരിപക്ഷാഭിപ്രായത്തിനൊപ്പം നിൽക്കുന്നതാണ് എപ്പോഴും സ്വന്തം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സഹായമാകുന്ന സംഗതി. എങ്കിലും അതിനു മാത്രമുള്ള പ്രബുദ്ധത മണ്ടയിൽ ഇല്ലാതെ പോയിട്ടുള്ള ഒരു എളിയ പോങ്ങൻ എന്ന നിലയിൽ ഇക്കാര്യത്തിലും വളരെ പരിമിതമായ അളവിലെങ്കിലും ശ്രീമതി പ്രകൃതിദേവി ഈയുള്ളവനായി നൽകിയിട്ടുള്ള സാമാന്യബോധം, സാങ്കേതിക ബുദ്ധി, സാദായുക്തി, സാമൂഹ്യ പരിചയം ഇവയ്ക്കൊക്കെ മുൻഗണന നൽകിക്കൊണ്ട് ചിലത് പറയാനാണ് പോങ്ങൻ ആഗ്രഹിക്കുന്നത്. അതിനർത്ഥം ഡാം പൊട്ടില്ല എന്ന് അഭിപ്രായപ്പെടുന്നവർക്കൊപ്പമാണ് ഈ പോങ്ങൻ നിലകൊള്ളുന്നത് എന്നല്ല. മുഷിപ്പിക്കാത്ത വിധം ചില കാര്യങ്ങൾ പോകണമെന്ന് പറയാൻ ശ്രമിക്കാം. ഒന്നേ ഉള്ളൂ പോങ്ങന്റെ ആഗ്രഹം, ഭയപ്പെടുത്തുന്നവർക്കുമേൽ ഭയക്കുന്നവർ ആധിപത്യം കൈവരിക്കണം. അതാണ് പോങ്ങന്റെ ആഗ്രഹം. നമ്മൾ ഭയക്കേണ്ടത് മറ്റുള്ളവരുടെ ഭീതിയെ അടിസ്ഥാനമാക്കിയാവരുത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭീതിക്ക് മുന്നിൽ ദയനീയമായി കീഴടങ്ങാൻ സ്വന്തം ധീരതയെ ആരും വിട്ടുകൊടുക്കരുത്, അല്ലെങ്കിൽ അവരവരുടെ ധൈര്യത്തെ അവരവർ തന്നെ ഒറ്റുകൊടുക്കരുത്. 116 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന് സഖാവ് വിജയൻ പറയുന്നത് 2011. അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത്. ഈ ഡാം തകർന്നേക്കാൻ ഇടയുണ്ട്, തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. അത് കേട്ട് ഒരുപാട് പേർ ഭയന്ന് നിക്കറിൽ പെടുത്തു. 129 വർഷം പഴക്കമെത്തിയ അതേ ഡാം പൊട്ടില്ലെന്ന് സഖാവ് വിജയൻ പറയുന്നത് 2024 ഇപ്പോഴാണ്. മുല്ലപ്പെരിയാർ ഡാം വലിയ തകരാറിലാണ് എന്ന ആശങ്കയാണ് പൊതുവിൽ നമുക്കുണ്ടായിരുന്നത്. ആ ആശങ്കക്ക് അടിസ്ഥാനമില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച കമ്മീഷനുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനർത്ഥം ഡാമിന്റെ പ്രായം 1.5 പതിറ്റാണ്ടോളം കൂടിയപ്പോൾ അത് പൊട്ടാനുള്ള സാധ്യത കുറഞ്ഞു എന്നാണോ? അല്ലെങ്കിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് കരുത്തും കൂടുന്നതാണ് ആ ഡാമിന്റെ പ്രകൃതമെന്ന വിശ്വാസക്കാരനാണോ? തീർച്ചയായിട്ടും സഖാവ് വിജയൻ. അതെന്തായാലും ശുഭാപ്തി വിശ്വാസികളെ സംബന്ധിച്ച് 13 വർഷക്കാലം കൊണ്ട് സഖാവ് വിജയനിൽ വന്ന അഭിപ്രായ വ്യതിയാനം വളരെ ആശ്വാസകരമാണ്. അത് പോകാൻ അംഗീകരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് കഴിഞ്ഞ 13 കൊല്ലക്കാലം നിർലോഭമായി ചിലവഴിച്ച ഭയവും അതുപോലെ നിക്കറിൽ ഉദാരമായി ഇറ്റിച്ച മൂത്രവും വിജയവിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടം, ആ ഭയനഷ്ടം, ആ മൂത്രനഷ്ടം അതാര് നികത്തും? 10-24 കൊല്ലം മുൻപ് പദ്ധതി പ്രദേശത്ത് ഒരു ഭൂമികുലുക്കമുണ്ടായി. അത്യാവശ്യം ഞെട്ടിക്കുന്ന ഒരു ഭൂമികുലുക്കം. ഡാമിനെ പറ്റിയുള്ള ആശങ്ക പൊട്ടി മലയാളികളുടെ മനസ്സ് ഭയത്തിൽ മുങ്ങിപ്പോയത് അതോടുകൂടിയാണ്. എന്നാൽ മുല്ലപ്പെരിയാർ ഡാം മലയാളികൾക്ക് ഭീഷണിയായത് ആ ഭൂമികുലുക്കം മുതലല്ല എന്ന് വിശ്വസിക്കുന്ന ഒരുവനാണ് തീർച്ചയായിട്ടും ഈ പോങ്ങൻ. നമ്മൾ ഭയക്കാൻ തുടങ്ങിയത് അപ്പോൾ മുതലാണെങ്കിലും സത്യത്തിൽ ഈ ഡാം ജനിക്കും മുന്നേ തന്നെ ഡാമിനെ കൊണ്ടുള്ള ഭീഷണി, അല്ലെങ്കിൽ ആ ഭീഷണിക്ക് കീഴിലായി കഴിഞ്ഞിരുന്നു നമ്മൾ മലയാളികൾ. അതാണ് വാസ്തവം. 50 വർഷത്തെ ആയുസ് മാത്രം നിശ്ചയിച്ച ഡാമിന് 1999 ഉടമ്പടി കരാറിൽ നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മ ഒപ്പുവെച്ചു. ബ്രിട്ടീഷുകാരുടെ നയപരമായിട്ടുള്ള സമ്മർദ്ദമെന്നോ അല്ലെങ്കിൽ ബലപ്രയോഗമെന്നോ ഒക്കെ അല്പം വെള്ളം ചേർത്ത് പറഞ്ഞാലും 50 കൊല്ലത്തെ ആയുസ് പറഞ്ഞ ഡാമിന് 1999 കരാർ ഒപ്പിടേണ്ടി വന്നത് വെള്ളക്കാരുടെ ഭീഷണിയെ അതിജീവിക്കാനുള്ള കരുത്ത് തിരുവിതാംകൂറിന് ഇല്ലാതെ പോയത് കൊണ്ട് മാത്രമാണ്. അതാണ് സത്യം. എന്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ ഒപ്പുവെക്കുന്നതെന്ന് വിശാഖം തിരുനാൾ ദുഃഖിച്ചതും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ്. അതായത് 1895 യാഥാർത്ഥ്യമായിട്ടുള്ള ആ ഡാം 1886 തന്നെ, അതായത് ഒപ്പുവെക്കുന്ന ആ കാലത്ത് തന്നെ മലയാളികൾക്ക് ഭീഷണി സമ്മാനിച്ചു എന്നുള്ളതാണ് വാസ്തവം. അല്ലെങ്കിൽ അന്നു മുതൽ ഭീഷണി വർഷിച്ചു തുടങ്ങി. ഒന്നാലോചിച്ചാൽ കരിങ്കല്ലിലും ചുണ്ണാമ്പിലും സുർക്കയിലും ഒന്നുമല്ല ആ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ചതിയും ഭീഷണിയുമാണ് ആ ഡാം നിർമ്മാണത്തിനുള്ള അസൽ അസംസ്കൃത വസ്തുക്കൾ, അല്ലേ? എന്നാൽ ഡാം ഉയർന്നതോടെ
ആ ചതിയും ഭീഷണിയും ഒന്നും അവസാനിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിലൂടെ. എങ്ങനെയെന്നോ തീർച്ചയായിട്ടും പറയാം. അതിനല്ലേ പോങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. രാജാധിപത്യവും വൈദേശികാധിപത്യവും ഒക്കെ കടന്ന് രാജ്യമാകെ ജനാധിപത്യം പിടിപെട്ടു. ഭാരതം വൈദേശികാധിപത്യത്തിൽ നിന്നും മുക്തി നേടിയെങ്കിലും EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ മറ്റൊരു വൈദേശിക ശക്തി കേരളത്തിൽ ഭരിപ്പ് പണി തുടങ്ങി. അതായത് ജർമ്മൻകാരനായിട്ടുള്ള കാറൽ മാർക്സ് തുടക്കമിട്ട കുടുംബ വ്യവസായത്തിന്റെ ഒരു ഫ്രാഞ്ചൈസി തരപ്പെടുത്തി എടുത്തുകൊണ്ട് ഏതാനും മലയാളികൾ തിരുവിതാംകൂറും തിരുക്കൊച്ചിയും നമ്മുടെ മലബാറുമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനസേവന വ്യവസായം ആരംഭിച്ച് കുടുംബം പോറ്റാൻ തുടങ്ങിയിരുന്നു അക്കാലത്ത്. മൂന്ന് പ്രദേശങ്ങളും കൂടി ഒന്നു ചേർന്നുണ്ടായിട്ടുള്ള ഈ കേരളം പൂർണ്ണാർത്ഥത്തിൽ ജനാധിപത്യ ബാധിതമാവുമ്പോൾ മലയാളികൾ നാടിനെ മൊത്തമായും ആ വൈദേശിക ജനസേവന വ്യവസായികൾക്ക് അടിയറവിച്ചു. ഈ ജർമ്മൻ പട്ടികളോടും ജർമ്മൻ കാറുകളോടും മറ്റ് ജർമ്മൻ ബ്രാൻഡുകളോടുമൊക്കെ മിക്ക നവ കേരളീയർക്കുമുള്ള കമ്പം പോലെ തന്നെ ജർമ്മൻകാരന്റെ മാർക്സിസം എന്ന തസ്കരാധിഷ്ഠിതമായിട്ടുള്ള സേവന വ്യവസായത്തോട് നവപുരാതന ഭേദം കൂടാതെ മലയാളികൾ പ്രിയം പുലർത്തുന്നുണ്ടല്ലോ ഇപ്പോഴും എപ്പോഴും. ആമീൻ. രാജാധിപത്യത്തിൽ നിന്നും ഒറ്റയടിക്ക് നേരെ ജനാധിപത്യത്തിലേക്ക് വന്നതുകൊണ്ടാവാം എന്താണ് ജനാധിപത്യമെന്ന് അന്നത്തെ കേരളീയർക്ക് തീരെ അറിയുമായിരുന്നില്ല. ജനാധിപത്യം എന്തെന്ന് മാത്രമല്ല എന്താണ് സ്വാതന്ത്ര്യമെന്നും പുരാതന കേരളീയർക്ക് ഒട്ടും തന്നെ പിടിയുണ്ടായിരുന്നില്ല. അതെന്തായാലും ജനാധിപത്യ ബോധവും സ്വാതന്ത്ര്യ ബുദ്ധിയുമൊക്കെ ഉള്ളവരായിരുന്നുവെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ടുകൊടുത്ത് നാട്ടുഖജനാവിന്റെ നിർധനീകരണ ചുമതല നടാടെ തന്നെ അവരെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കില്ലായിരുന്നല്ലോ. ഒരു പടുകൂറ്റൻ ദരിദ്രനാരായണൻ ഒന്നാം തരം ഒരു തസ്കര ശ്രേഷ്ഠന് തനിക്ക് ഒന്നാം സമ്മാനം അടിച്ചിട്ടുള്ള ലോട്ടറി ഇഷ്ടദാനമായി നൽകുന്നത് പോലത്തെ ഒരു പണിയായി പോയത്. അതുപോട്ടെ, പറ്റിയത് പറ്റി. എന്തായാലും നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഈ ജർമ്മൻ പാർട്ടി ഖജനാവ് പിടുങ്ങൽ ആരംഭിക്കുന്ന കാലത്ത് മുല്ലപ്പെരിയാർ ഡാം ഷഷ്ടി പൂർത്തി താണ്ടി നിൽക്കുന്ന ഒരു വൃദ്ധനാണ്. 1895 നിന്നും 1956 കാലമെത്തുമ്പോൾ ഡാമിന്റെ പ്രായം 61 വയസ്സാണ് ഗണിതശാസ്ത്ര പ്രകാരം അല്ലേ. അപ്പോൾ വെള്ളക്കാരും തിരുവിതാംകൂറും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പാട്ടക്കരാർ നാലായി കീറി പൂണുനൂലിൽ കെട്ടി കുപ്പപ്പാട്ടയിൽ തള്ളാൻ കേരളത്തിന് തീർച്ചയായിട്ടും അവസരം ലഭിച്ചതുമാണ്. എന്നാൽ ഇന്ത്യ സ്വതന്ത്രമായത് മുതൽ നമ്മുടെ ഈ തമിഴ്നാട് പാട്ടക്കരാർ പുതുക്കാൻ വേണ്ട നീക്കങ്ങൾ വളരെ ആത്മാർത്ഥമായി നടത്തിക്കൊണ്ടിരുന്നു എന്നാണ് ചരിത്രം പറഞ്ഞു കേൾക്കുന്നത്. EMS പലവട്ടം തമിഴ്നാട് ചർച്ച നടത്തി, പലവട്ടം. ഒടുക്കം തീർച്ചയായിട്ടും ആ ചർച്ചകൾ വിജയവും കണ്ടു. തമിഴ്നാടിന് അനുകൂലമാകുന്ന തരത്തിലാണെന്ന് മാത്രം ആ വിജയം. അതായത് മുഖ്യമന്ത്രിയായിരുന്ന EMSO അന്ന് നിയമമന്ത്രിയായിരുന്ന VR കൃഷ്ണയ്യരോ നമ്മുടെ കേരളത്തിന് ഗുണമാകുന്ന തരത്തിലുള്ള ഒരു തീരുമാനവും കൈക്കൊണ്ടില്ല. അതിനുള്ള അവസരവും അതിനുള്ള അധികാരവും അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മറന്നുപോകരുതാത്ത ഒരു കാര്യം. എന്നിട്ടും അവരതൊന്നും ചെയ്തില്ല. സ്വാഭാവികമായിട്ടും ആ നീക്കം തമിഴ്നാടിന് വളരെ അനുകൂലമായിട്ട് അങ്ങോട്ട് മാറി. എന്തുകൊണ്ടാണ് ഭീഷണിയുടെ കീഴിൽ തന്നെ തുടരാൻ EMS മന്ത്രിസഭ നമ്മുടെ കേരളത്തെ വിട്ടുകൊടുത്തത്? എന്തുകൊണ്ടായിരിക്കും? അന്നത്തെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു കാലത്തും അത്തരമൊരു നീക്കമുണ്ടായതിന് പിന്നിൽ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. മുല്ലപ്പെരിയാർ ചതിയിലും ഭീഷണിയിലും കെട്ടിപ്പൊക്കിയതാണെങ്കിലും അതിന്നും നിലനിൽക്കുന്നത് ചതി കൊണ്ടും ഭീഷണി കൊണ്ടും മാത്രമല്ല, പ്രലോഭനം കൊണ്ടുകൂടിയാണ്. പ്രലോഭനം, അതായത് തമിഴ്നാടിന്റെ നിരസിക്കാനാവാത്ത നിലയിലുള്ള പ്രലോഭനങ്ങളിൽ കേരളീയ ജനപ്രതിനിധികൾ കലാകാലം വീണുപോകുന്നത് കൊണ്ടാവാം മുല്ലപ്പെരിയാർ മധ്യകേരളീയരുടെ ഭീഷണിയായി ഇങ്ങനെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ പാട്ടക്കരാർ റദ്ദാക്കിയില്ലെന്ന് മാത്രമല്ല 1999 വർഷക്കാലത്തേക്ക് എഴുതപ്പെട്ട കരാർ അതേ നിലയിൽ പുതുക്കുകയും ഒപ്പം അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് പെരിയാർ പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദനം നടത്താൻ തമിഴ്നാടിനെ അനുവദിക്കുകയും ചെയ്യുന്ന പുതിയൊരു കരാർ രചിക്കുകയും ചെയ്തു C. അച്യുതമേനോൻ സർക്കാർ. പഴയ പാട്ട വ്യവസ്ഥ അനുസരിച്ച് ജലസേചനത്തിനായി മാത്രമുള്ളതാണ് മുല്ലപ്പെരിയാർ ഡാം. എന്നാൽ മുല്ലപ്പെരിയാറിലെ വെള്ളത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അനുവാദവും അച്യുതമേനോൻ സർക്കാർ തമിഴ്നാടിന് നൽകി. ജലസേചനം എന്ന് പറയുമ്പോൾ കൃഷി ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ കുളിക്കാനോ അതുമല്ലെങ്കിൽ കാലികളെയൊക്കെ ഒന്ന് കുളിപ്പിക്കാനും അതിന് കുടിക്കാൻ കൊടുക്കാനും ഒക്കെ ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ അതിൽ നിന്ന് വൈദ്യുതി കൂടി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു അനുവാദമൊന്നും കൊടുത്തിരുന്നില്ല. പക്ഷെ അതും 1970 അച്യുതമേനോൻ സർക്കാർ ചെയ്തു കൊടുത്തു. ആ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് 1956 EMS സർക്കാർ എടുക്കാതിരുന്ന ഒരു തീരുമാനം കൊണ്ട് മാത്രമാണ് 1970 അച്യുതമേനോൻ സർക്കാരിന് അത് ചെയ്തു കൊടുക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത്. അല്ലെങ്കിൽ അത് അപ്പോഴു തന്നെ പാട്ടക്കരാർ വലിച്ചു കീറി കുപ്പയിലെറിഞ്ഞാൽ മതിയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കേരള മണ്ണിൽ ഉയർന്നു നിൽക്കുന്ന ഈ മുല്ലപ്പെരിയാർ ഡാം കൊണ്ട് ഇന്നും മലയാളികൾക്ക് ഒരൊറ്റ പ്രയോജനം മാത്രമേ ഉള്ളൂ. അതായത് എങ്ങാനും അതൊന്ന് പൊട്ടുകയാണെങ്കിൽ 500,000+ വരുന്ന മലയാളികൾക്ക് നിരുപാധികം മരിച്ചു കൊടുക്കാനുള്ള അവസരം തീർച്ചയായും അത് തുറന്നു തരുന്നുണ്ട് ഈ ഡാം. ചാകാൻ വേറെ മാർഗങ്ങൾ ആലോചിച്ച് ആർക്കും പ്രയാസപ്പെടുകയേ വേണ്ടാന്ന് സാരം. ഈ സാഹചര്യം നമുക്ക് നൽകിയത് തമിഴ്നാടല്ല,
തമിഴ്നാട് സർക്കാർ അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും അതുപോലെ തന്നെ ആ സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള അഭിവൃദ്ധിക്കുമായി പല വഴികളും സ്വീകരിക്കും. സ്വാഭാവികമായിട്ട് അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതവരുടെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. അതിനായി സമ്മർദ്ദവും ഭീഷണിയും നയവും പ്രലോഭനവും ഒക്കെ അവർ തരാതരം പോലെ പുറത്തെടുത്തുന്നുമിരിക്കും. അതവരുടെ സാമർഥ്യമാണ്, അതല്ലെങ്കിൽ അതിജീവനത്തിനായിട്ടുള്ള പങ്കപ്പാടുകളാണ്. എന്നാൽ മലയാളികളുടെ ജീവൻ സംരക്ഷിക്കാനോ മുല്ലപ്പെരിയാർ അവർക്ക് നൽകുന്ന ആശങ്കയ്ക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാനോ 1956 മുതൽ 2024 വരെ കേരളീയ ജനത തിരഞ്ഞെടുത്ത ഏതെങ്കിലും ഒരു സർക്കാർ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സമയത്തെ സമൂലം മാനിക്കുന്നതിന്റെ ഭാഗമായി ബാക്കി സംസാരം തീർച്ചയായും അടുത്ത അധ്യായത്തിൽ.